Hi friends, welcome back to Zach's Varieties. ഞാനിപ്പോൾ ഉള്ളത് ബുഡാപെസ്റ്റിലാണ്. ബുഡാപെസ്റ്റിലെ ഒരു പേര് കേട്ട ബസിലിക്കയാണ് ഈ ഒരു ബസിലിക്ക, സെൻറ് സ്റ്റീഫൻ ബസിലിക്ക. അപ്പം ഇതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ മെയിൻ സിറ്റിയിൽ ടൗണിൽ കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ് സ്റ്റീഫൻ ബസിലിക്ക എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഈ ഹംഗറിയിലുള്ളൊരു ആദ്യത്തെ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതിന് ഇങ്ങനൊരു പേര് കൊടുത്തിട്ടുള്ളത്, സെൻറ് സ്റ്റീഫൻസ് ബസിലിക്ക എന്ന്. അദ്ദേഹം ജീവിച്ചിരുന്നത് 975 1038 കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലത് കൈ ഇവിടെ സ്മാരകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഹംഗറിയിലെ മൂന്നാമത്തെ വലിയ പള്ളിക്കെട്ടിലാണ് ഈ സെൻറ് സ്റ്റീഫന് ബസിലിക്ക. ഈ ബസിലിക്ക ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ലിപ്പോത്തോറോസ് എന്ന സ്ഥലത്താണ്. 1905 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഈ ബസിലിക്കൻ്റെ നീളം 87.4 മീറ്ററാണ്. അതിൻ്റെ വീതി 55 മീറ്ററാണ്. ഈ ബസിലിക്കൻ്റെ ഉയരം 96 മീറ്ററാണ്. ഇതിന് 2 ടവറുകളുണ്ട്. ഇതിൽ 6 മണികളുണ്ട്. ഇനിയും കുറച്ചുകൂടി ഉണ്ട് അങ്ങോട്ട് എത്താൻ കേട്ടോ ബസ്. ഈ ഹംഗറിയിലെ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ഉയരവും 96 മീറ്ററാണ്. അങ്ങനെയാണ് അത് ഒരേപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് ഈ 96 മീറ്ററിൽ കൂടുതലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് നിരോധിച്ചിരിക്കുന്ന ഈ ഹംഗറിയിൽ ഈ 2 കെട്ടിടങ്ങൾ മാത്രമുള്ളൂ 96 മീറ്റർ ഉള്ളത്. ഈ ബസിലിക്കയ്ക്ക് ഇവർ ആദ്യം പേരിടാൻ വിചാരിച്ചിരുന്നത് ഈ ഓസ്ട്രിയയുടെ രക്ഷാധികാരിയായിരുന്നു, വിശുദ്ധ ലിയോപോൾഡിൻ്റെ പേരിലായിരുന്നു. പിന്നീട് അവസാന നിമിഷമാണ് ഇവർ പ്ലാൻ മാറ്റിയിട്ട് ഈ സെൻറ് സ്റ്റീഫൻ്റെ പേരാക്കിയിട്ട് സെൻറ് സ്റ്റീഫൻ ബസിലിക്ക എന്നാക്കിയിട്ടുള്ളത്. ഈ കത്തീഡ്രലും ബസിലിക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഒരു രൂപതയുടെ പ്രധാന പള്ളി കെട്ടിടവും ബിഷപ്പിൻ്റെ ഇരിപ്പിടമായിരിക്കും. അതേസമയം ഒരു പള്ളിക്കെട്ടിടത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിരമായ പദവിയാണ് ഈ ബസിലിക്ക. ഈ മാർപ്പാപ്പ പ്രത്യേക പദവിയിൽ നൽകിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഈ ബസിലിക്ക എന്നറിയുന്നത്. അതുപോലെ ഒരു വലിയ റോമൻ കത്തോലിക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പള്ളിക്കെട്ടിടമാണ് ഈ ബസിലിക്ക. മുമ്പ് ഈ ഗ്രീക്ക് ഭാഷയിൽ രാജകീയ കോടതി എന്നാണ് ഈ ഇതിൻ്റെ അർത്ഥം, ബസിലിക്ക എന്നുള്ളതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ഈ മാർപ്പാപ്പയ്ക്ക് മാത്രമുള്ളൂ ഈ ബസിലിക്ക എന്നുള്ള പദവി നൽകാൻ കഴിയുള്ളൂ. അതുപോലെ 2 തരം ബസിലിക്ക ഉണ്ട്. ഒന്ന് പേപ്പൽ ബസിലിക്കകളും പിന്നെ മൈനർ ബസിലിക്കകളും. സെൻറ് പീറ്റർ, സെൻറ് പോൾ ഔട്ട്സൈഡ് ദി വാൾസ്, സെൻറ് ജോൺസ് ലാറ്റൻസൻസ്, സെൻറ് മേരീസ് മേജർ, ഇവയാണ് 4 മാർപ്പാപ്പ ബസിലിക്കകളുള്ളത്. ഇവയെല്ലാം റോമിലാണ് കാണപ്പെടുന്നത്. കൂടാതെ ലോകമെമ്പാടും കാണപ്പെടുന്ന മറ്റ് ബസിലിക്കകൾക്ക് പ്രത്യേക സഭാപദവി നൽകിയിട്ടുള്ള മൈനർ ബസിലിക്കകളാണ്. 2019 ഞാൻ മാർപ്പാപ്പനെ കാണാൻ പോയിരുന്നു വത്തിക്കാനിൽ. അദ്ദേഹത്തിന് എല്ലാ ബുധനാഴ്ചകളിലും അദ്ദേഹം സന്ദർശകരെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങാറുണ്ട്. അന്ന് അങ്ങനെ കണ്ടതാണ്. നമ്മുടെ ബസ് പാർക്ക് ചെയ്യാൻ പോവാണ്. ഇത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. സിറ്റി ടൂർ നടത്താൻ ആ രാജ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട്, ബുഡാപെസ്റ്റ് ഹംഗറിയിലെ ക്യാപിറ്റലിലാണ് ഞാൻ ഉള്ളത്. ഇതാണ് സെൻറ് സ്റ്റീഫൻ ബസിലിക്ക, ഹംഗറിയിൻ്റെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിലാണ് ഉള്ളത്. ഈ വലിയൊരു കാഴ്ചൻ്റെ ഇവിടെ ഉള്ളിലുള്ള പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാം. Now what time is it?
ടിക്കറ്റ് ഉണ്ട്. ഇതാണ് സെന്റ് സ്റ്റീഫൻ ബസിലിക്ക. ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിലാണ് ഇതുള്ളത്. ഒരു സ്ക്വയറാണ്. പഠിക്കുന്ന ജോലിയാണ്? പഠിക്കാൻ വീട് എവിടെയാ? ബസിലിക്കന്റെ അകത്ത് കയറണമെങ്കിൽ ഇപ്പൊ 4 യൂറോ കൊടുക്കണം. ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം പിന്നെ യൂറോപ്പിൽ പൊതുവെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇതേപോലെ അങ്ങനെ ബസിലിക്ക, ചർച്ച്, പള്ളി ഇതിൻ്റെ അകത്തൊക്കെ കയറണമെങ്കിൽ ഇപ്പൊ ഒരു ക്യാഷ് അയക്കുന്നു. മുമ്പ് ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ലായിരുന്നു. ഞാൻ ഫ്രാൻസിലൊക്കെ പോയ സമയത്ത് ഇതേപോലെ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. അതൊക്കെ കൊറോണക്ക് മുമ്പ് പോയതായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്, ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ വരുമാനം മാറാൻ കുറഞ്ഞിരിക്കുന്നു. പൊതുവെ പല പള്ളികളും ഇപ്പോൾ പൂട്ടിയിട്ട് പിന്നെ പൊതു ഹാളുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളാക്കിയിട്ടുണ്ട്. പള്ളികൾ വിറ്റ ചരിത്രങ്ങളൊക്കെ ഉണ്ട് യൂറോപ്പിൽ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. ഇപ്പം ഞാൻ പുറത്തു നിന്ന് അങ്ങനെ കാണാം. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നിർത്തി പോവുകയാണ്. ഇതാണ് ബസിലിക്ക. ബസിലിക്കന്റെ നേരെ മുന്നിലാണ് ബാർ. അത് കാണിച്ചു തരാം. ഇങ്ങനെ തിരിഞ്ഞ് വന്ന് 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 അങ്ങ് അതാ പോകുമ്പോ നോക്കോടെ ഞാൻ സൂം ചെയ്ത് തരാം. ഇതാണ് ബാർ. ബാർ ഇവിടെ, പള്ളി ഇവിടെ. നമ്മുടെ ഗ്രൂപ്പിലൊരു മുരളിയേട്ടനുണ്ട്. മൂപ്പർക്ക് മാജിക്ക് ഇങ്ങനെ കാട്ടാ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാജിക്ക് നമുക്ക് ഒന്ന് കാണാം. കാരണം എനിക്ക് ഈ ഹോട്ടലും പാചകം ചെയ്യുന്ന സ്ഥലം കണ്ടാൽ ഭയങ്കര ഇങ്ങനെ മുട്ടും. അങ്ങനെ എന്തൊക്കെ ചെയ്ത് നോക്കാൻ. അതേപോലെ ഇദ്ദേഹത്തിന് മാജിക്ക് ചെയ്യാൻ അങ്ങനെ മുട്ടി നിൽക്കുകയാണ്. മുത്തുമാല കട്ട് ചെയ്തു, അതിന്റെ ഈരത്തിട്ടു. ഇങ്ങനെയാണ് മാജിക്. നമ്മുടെ യാത്രികൻ മാജിക് കാണിക്കും. വാ വാ വാ. Come on, come on. Come on. Oh, give a big hand. Come on, come on. ആ പുള്ളിയൊക്കെ നിങ്ങളുടെ ഭക്ഷണം ചെയ്യാനില്ലേ? എല്ലാരും കൂടി നല്ല കഴിയരുത്. മാജിക്.
മാജിക് മാജിക് വേണ്ട വേണ്ട ആളെ കൂട്ടണ്ട നമ്മൾ ഹലോ വേണ്ടെന്ന് മാജിക് ഷോ കം 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 പള്ളിക്കാരെങ്കിലും ടിക്കറ്റ് വെച്ചോ സർട്ടിഫിക്കറ്റ് വെച്ചില്ലേ ഇനി ഞാനേ ഇതാ നോക്കൂ മൂന്നിനും കെട്ടി കെട്ടി വെച്ചു പള്ളിയുടെ സൈഡ് ഭാഗം ബസലിക്കന്റെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ ഈ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ബസലിക്കന്റെ പരിസരത്ത് നിർത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾ കാണണം. ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.